ഹലോ ഗൈസ് വെൽക്കം ടു എമിൽസ് വ്ളോഗ്സ്. സോ ഗൈസ് എന്തൊക്കെയാണ് സുഖമെന്ന് വരുന്നത് നിങ്ങളോട് എനിക്ക് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല. കാരണം അറിയാമല്ലോ കൊറോണയുടെ ഒക്കെ ഫീലിയിലാണ് എല്ലാവരും നമുക്കറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ക്യാമ്പസിന്റെ ഫ്രണ്ടിലാണ്. സാധാരണ ദിവസങ്ങളിൽ എനിക്കറിയാമല്ലോ ഇവിടെയൊക്കെ ആണെങ്കിൽ മൊത്തം ആൾക്കാർ നിൽക്കുന്നിടത്ത് ഇന്ന് തീരെ ആൾക്കാരില്ല. ഞാനിന്ന് ഈ വീഡിയോ എടുക്കുന്നത് 4th March. ഇന്നത്തെ ഇവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് ക്യൂൻസ്ലാൻഡിൽ മാത്രം 28 കേസസ് ആണ് കൺഫേം ചെയ്തേക്കുന്നത് പുതിയതായിട്ട്. അതുപോലെ തന്നെ 900 പുതിയ കേസസും മൊത്തത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ മൊത്തത്തോടെ ഇപ്പം 5356 കേസസ് ആണ് ഇപ്പം കൺഫേം ചെയ്തേക്കുന്നത് ഈ 4th ഈ ദിവസം. അതിൻ്റെ അകത്ത് 28 ആൾക്കാരാണെങ്കിൽ മരിച്ചിട്ടുമുണ്ട്. അതുപോലെ 636 പേര് റിക്കവർ ആയിട്ടുമുണ്ട്. ഗൈസ് നമ്മുടെ ഈ ഓസ്ട്രേലിയയിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയെ പോലും എടുത്ത ജാഗ്രത എന്ന് പറഞ്ഞ രീതിയിലൊന്നും ആദ്യമൊന്നും എടുത്തിരുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഇപ്പം ഇവർ എടുത്തോണ്ടിരിക്കുന്നത് ഓരോ പ്രിക്കോഷൻസും. അതുപോലെ തന്നെ ഇപ്പം ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇപ്പം ഒരു വീട്ടിലെ 2 പേർക്കേ പുറത്തൊരുമിച്ച് നിൽക്കുകയോ പുറത്തിറങ്ങാനേ പാടുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ലോക്ക്ഡൌൺ ഇതുവരെ ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ചില സ്റ്റേറ്റ്സ് മാത്രം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം റെസ്റ്റോറൻറ്റ്സ് എല്ലാം പൂട്ടി. അതിൻ്റെ അകത്ത് ഡ്രൈവ് ത്രൂവും ഡൈനിങ് മാത്രം ഇല്ലാതെ ഡ്രൈവ് ത്രൂവും ടേക്ക് എവേയും മാത്രമാണ് ഇപ്പം റെസ്റ്റോറൻറ്റ്സ് ഉള്ളൂ. അതുപോലെ തന്നെ പല ഷോപ്സും പല കടകളും ഇപ്പം നഷ്ടത്തിലാണ്. കടകളിൽ അടിക്കേണ്ടി വരുന്നു ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളൊക്കെ. പിന്നെ സാധനങ്ങളുടെ കുറവുകൾ കാണുവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിലവർദ്ധനവും കൂടിയിട്ടുണ്ട്. നമ്മളിപ്പം വന്നിരിക്കുന്നത് ക്യൂറ്റിയുടെ കെജിയിലുള്ള കെൽവിൻ ഗ്രോവിലുള്ള ക്യാമ്പസിലാണ്. ഓസ്ട്രേലിയയിൽ ഞാൻ ഇപ്പം പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ഞാൻ പഠിക്കുന്ന ക്യാമ്പസ് ഇതാണ്. വേറൊരു ക്യാമ്പസ് സിറ്റിയിലാണ്. അപ്പം സാധാരണ സമയങ്ങളിൽ ഇവിടെ യൂണിവേഴ്സിറ്റിയുള്ള സമയത്ത് ഇവിടെ നിറച്ചും വണ്ടികളും പാർക്കിംഗ് ഏരിയയിൽ മൊത്തം വണ്ടികളായിരിക്കും. പക്ഷേ കൊറോണ കാരണം തീരെ വണ്ടികളൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പം യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഇവിടെ ഈ പാർക്കിംഗ് ഏരിയയിൽ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റുഡൻസിന്റെ ആയാലെങ്കിലും ഇവിടെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിന്റെയും അതുപോലെ തന്നെ പല ഫാക്കൾട്ടീസിന്റെയൊക്കെ വണ്ടികൾ വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഒറ്റയൊരു വണ്ടി പോലും നമുക്ക് കാണാൻ തീരെയില്ല. ഇപ്പം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എടുത്തേക്കുന്ന പ്രിക്കോഷൻസ് ആണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ വീടുകളിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് പുറത്തിറങ്ങാവുള്ളൂ, ഒരുമിച്ച് നിൽക്കാവൂ. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ഇപ്പൊ യൂണിവേഴ്സിറ്റി ക്ലോസും ചെയ്തിരിക്കുകയാണ്. ഈ സോഷ്യൽ ഡിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഇതുണ്ടോ ഒരു കമ്പ്യൂട്ടറിന്റെ സാധാരണ ഇവിടെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ഇരിക്കുമായിരുന്നു. ഇപ്പം ഒരു സിസ്റ്റത്തിന്റെ അടുത്ത് നിന്ന് വിട്ടുവിട്ട് ഒരാൾക്ക് മാറി മാറി ഇരിക്കാൻ സാധിക്കും. അങ്ങനെ തന്നെ യൂണിവേഴ്സിറ്റിയും പല പബ്ലിക് പ്ലേസസും അങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ പബ്ലിക് പ്ലേസസിലൊക്കെ പാർക്കിംഗ് ഏരിയ ഫ്രീ ആക്കിയിട്ടുമുണ്ട്. പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ജോലി പാർട്ട് ടൈം ജോലികൾ കിട്ടാതായിട്ടുണ്ട്, ജോലികൾ പോയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് ഇവിടെ നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ചില സ്റ്റുഡൻസൊക്കെ. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ സ്ഥിതി ഇപ്പോൾ ഓസ്ട്രേലിയയിൽ. ഇതുകൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റ് ക്ലോസ് ചെയ്തേക്കാണ്. പലർക്കും നഷ്ടമാണ്, കാരണം ആളുകൾ വരുന്നില്ല. അപ്പൊ അതുപോലെ മിക്ക റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകളൊക്കെ ഇപ്പം ഷട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഈ കാണുന്നതാണ് റോമ സ്ട്രീറ്റ്. ഇവിടെ സാധാരണയൊക്കെ അത്യാവശ്യം നല്ല ആളുകളും തിരക്കുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ കൊറോണ ആണെന്നതുകൊണ്ട് തീരെ ആളുകൾക്കൊന്നും ഇല്ലാതെ ആയിരിക്കുകയാണ്. ബസ്സുകളൊക്കെ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇതാണ് റോമ സ്ട്രീറ്റിലെ റെയിൽവേ സ്റ്റേഷന്. സാധാരണ ഇവിടെയൊക്കെ നല്ല ആളുകൾ കാണേണ്ടതാണ്. ഇവിടെ ഒന്നും തീരെ ആളില്ല. ഗൈസ് ഈ കാണുന്നത് പള്ളിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ആരാധനാലയങ്ങളൊക്കെ ക്ലോസ്ഡാണ്. അങ്ങനെ 500 പേര് അധികം കൂടുതലുള്ള സ്ഥലം ഗാദറിംഗ് ഒന്നും പറ്റില്ലെന്ന് ഗവൺമെന്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സിറ്റിയിൽ എൻ്റർ ചെയ്തേക്കുവാണ്. സിറ്റിയിലാണെങ്കിലും വലിയ തിരക്കുകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. സാധാരണ ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല തിരക്ക് കാണണ്ടായിരുന്നു, ബ്ലോക്കും അതുപോലെയൊക്കെ. ഈ കാണുന്നതാണ് ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞത്. ഈ ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി സഹിതം ക്ലോസ് ഷട്ട് ഡൗൺ ചെയ്തേക്കുവാണ്. നമുക്ക് ഈ കാണുന്നത് നമ്മുടെ സിറ്റിയുടെ ഒത്തു നടക്കാണ് നമ്മളിപ്പം നിൽക്കുന്നത്.
ഇവിടെ കണ്ടോ മിക്ക ഷോപ്പുകളും ബാങ്കുകളും എല്ലാം ക്ലോസ്ഡ് ആണ്. ഒറ്റ മനുഷ്യൻ നമുക്ക് ഇവിടെ ഒന്നും കാണുവാൻ സാധിക്കുകയില്ല. സാധാരണ ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നതാണ്. ഒറ്റ ആ ഒരു ബ്ലോക്കും ഇല്ല, ആകെ ഒന്നോ രണ്ടോ വണ്ടികളും. ഈ എച്ച് എസ് ബി സിയുടെ ബാങ്ക് ഒക്കെയാണ്, ബാങ്ക് ഒക്കെ ക്ലോസ് ആണ്. കോമൺവെൽത്ത് ബാങ്ക് ഇതെല്ലാം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഫ്രണ്ടിൽ കാണുന്നതാണ് ക്യൂൻ സ്ട്രീറ്റ്. ക്യൂൻ സ്ട്രീറ്റ് ക്യൂൻ സ്ട്രീറ്റ് എപ്പോഴും തിരക്ക് കാണേണ്ട ഒരു സ്ഥലമാണ് ക്യൂൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ക്യൂൻ സ്ട്രീറ്റ് സഹിതം ഷട്ട് ഡൗൺ രീതിയിലേക്ക് പോയിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നില്ല. ഇതാണ് ക്യൂറ്റിയുടെ ഗവൺസ്മെൻ്റ് ക്യാമ്പസ്. ഈ കാണുന്നതാണ് പഴയ പാർലമെൻ്റ്, ക്യൂൻസ്ലാൻഡ് പഴയ പാർലമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഒരു ദിവസം വേറെ ഷൂട്ടിങ്ങിന് വരണം. നമുക്കിപ്പം ഇത്ര സേഫ്റ്റി അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, ഈ ക്യാമ്പസിലാണ് ക്യൂറ്റിയുടെ, ഈ ക്യാമ്പസിലാണ് ഒരാൾക്ക് പോസിറ്റീവ് റിസൾട്ട് കാണിച്ചത്. ഇതാണ് ക്യൂറ്റിയുടെ വേറൊരു ക്യാമ്പസ്. ഗൈസ് ആ കാണുന്ന റിവർ സൈഡിലാണ് നമ്മുടെ ഫസ്റ്റ് പോസിറ്റീവ് കേസസ്. ഇവിടെ ബ്രിസ്ബെയിനിൽ ആദ്യമായിട്ട് നമുക്ക് പോസിറ്റീവ് കേസ് കാണാൻ സാധിച്ചത്. ഇത് നമ്മളിപ്പം മോട്ടോർ വേയിലാണെങ്കിൽ എൻട്രി ചെയ്തേക്കുവാണ്. ഈ മോട്ടോർ വേയിലൊക്കെ സാധാരണ വലിയ വണ്ടിത്തിരക്കും ബ്ലോക്കും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മോട്ടോർ വേ. നമ്മുടെ സൗത്തിനെയും നോർത്തിനെയും, നോർത്ത് ബ്രിസ്ബെയിനെയും സൗത്ത് ബ്രിസ്ബെയിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെയൊക്കെ ഇപ്പം വലിയ വണ്ടിത്തിരക്കോ ബ്ലോക്കോ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗാബ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചൊക്കെ മെയിനായിട്ട് നടക്കുന്നത്. സാധാരണ ഓസ്ട്രേലിയയിലെ അറിയപ്പെടുന്ന ഒരു സ്റ്റേഡിയമാണ് ഗാബ സ്റ്റേഡിയം. വേൾഡിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്റ്റേഡിയം ഗാബ സ്റ്റേഡിയം. ഗാബ സ്റ്റേഡിയത്തിൽ അവിടെ ഒന്നും വലിയ തിരക്കൊന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ വലിയ മാച്ചുകളൊന്നും ഇപ്പം സാധാരണ നടക്കുന്ന ഇല്ലാത്ത അവസ്ഥയിലേക്കാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാബ സ്റ്റേഡിയത്തിന് മുമ്പിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗാബ സ്റ്റേഡിയത്തിന് ഇവിടെ ഒന്നും വലിയ ആളുകളോ തിരക്കുകളോ ഒന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഇത്, ചെംസാർ ഇൻ്റർചേഞ്ച് എന്ന് പറയും. ഇവിടെയാണെങ്കിലും സാധാരണ ഇവിടെ ബസ് കയറാനൊക്കെ കുറേ ആളുകളെ കാണുകയാണ്. ഇവിടെ തീരെ ആളില്ല, ബസ്സുകളൊക്കെ വെറുതെ വന്ന് പോകുന്നതെന്ന് മാത്രം. ബസ്സുകളുടെ എണ്ണവും ഇപ്പം കുറച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു നമ്മുടെ മലയാളികളുടെ ഒരു കടയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ അവസ്ഥ, അവരുടെ കച്ചവടത്തെ കുറിച്ചൊക്കെ ഇന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം എന്നൊക്കെ. അപ്പം ഇവിടെ സാധനങ്ങളുണ്ടോ, ഇവിടെ ഷോർട്ടേജ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. തിരിയുന്നത് ഒരു ഇന്ത്യൻ ഷോപ്പിലാണ്, ഇന്ത്യൻ സ്പൈസസ് ആണ് ഈ കടയുടെ പേര്. ഇതിന്റെ ഓണർ നമുക്കറിയാം, നല്ല ഒരാളാണ്, ഞങ്ങളാണ് അങ്കിളുടെ പേര്. ഇഷ്ടംപോലെ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത ഞങ്ങളാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ സ്പൈസ് ഷോപ്പിലാണ്. ഈ ഷോപ്പിൽ ഇപ്പം അങ്കിൾ പറഞ്ഞത് ഇപ്പം സ്റ്റോക്ക്, അതായത് അരികൾ മാത്രം, ചില അരികളൊക്കെ ഇപ്പം നാട്ടിൽ നിന്ന് വരുന്നില്ലെന്നാണ്. അപ്പം അത് ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ കാര്യം കൊണ്ടൊക്കെ ആകാം. അപ്പൊ ഗൈസ് സ്റ്റുഡൻസിനെ സഹായിക്കാനായിട്ട് ഇവിടുത്തെ മലയാളി സംഘടനകളിലൊക്കെ കുറെ സഹായങ്ങളൊക്കെ നൽകുന്നുണ്ട്. അതിലെ ഒന്നാണ് പി എം എ, ബംസ പോലെയുള്ള സംഘടനകൾ. ബംസയൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി കുറെ കിറ്റുകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിലെ കിറ്റുകൾ ഒരു 50 മേളിൽ കിറ്റുകൾ ഇന്ത്യൻ സ്പൈസസ് എന്ന് പറയുന്ന ഈ കടയുടെ ഓണറും ബെല്ലങ്ങള് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരായിട്ട് ബംസ വഴി സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ചേർന്നോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇവിടെ എങ്ങനെയാ സ്റ്റോക്ക് ഉണ്ടോ, സ്റ്റോക്ക് വരാത്തതിന്റെ കാര്യങ്ങൾ എന്താ? അരിയാണ് ഇവിടെ ഇല്ലാത്തത്, ബാക്കി അത്യാവശ്യം സാധനങ്ങൾ ഉണ്ട്. ചില വെറൈറ്റി സാധനങ്ങൾ ചിലപ്പോൾ കാണുന്നില്ല. എന്താ ചേട്ടാ ഇവിടെ സാധനങ്ങൾ വരാനിരിക്കാനുള്ള കാരണം, സ്റ്റോക്ക് തീരാനുള്ള കാരണം? നമുക്കതിന് സാധാരണ എപ്പോഴും എല്ലാം തന്നെ സ്റ്റോക്ക് ഉണ്ടാകാറുള്ളതാണ്. അപ്പോ ഷിപ്മെന്റ് ഒന്നും ഈ കൊറോണയുടെ വിഷയം കാരണം നാട്ടിൽ നിന്നിട്ട് അപ്രൂവൽ കിട്ടാത്ത കാരണം ഷിപ്മെന്റ് എല്ലാം ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുക, അതാണ് ഒരു മെയിൻ കാരണം. ഓൾമോസ്റ്റ് ഇപ്പോൾ ഓസ്ട്രേലിയ തന്നെ എല്ലാം ബോർഡേഴ്സ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്നുള്ള ഒരു ഷിപ്മെന്റ് നമുക്ക് വരുന്നില്ല. നാട്ടിൽ മാത്രം കിട്ടുന്ന നമ്മുടെ അരി കാര്യങ്ങളൊക്കെ ഇപ്പൊ നല്ല സ്റ്റോക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം ഒരു ഷോർട്ടേജ് കാണുന്നുണ്ട്. നാട്ടിൽ തന്നെ അങ്ങനെയാണ്, എല്ലാം ലോക്ക്ഡൌൺ ആണ്. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും നടക്കാത്തതുകൊണ്ടാണ് ഇവിടേക്ക് കിട്ടാത്തതിന്റെ കാരണം. അപ്പൊ ഗൈസ് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ വീട്ടിലേക്ക് എടുത്ത് മേടിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്പൈസിൽ നിന്ന്. കാരണം നമുക്ക് ഇന്ത്യൻ സ്പൈസ് എന്ന് പറഞ്ഞ കട നമുക്ക് ഈ ബ്രിസ്ബെയിനിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നല്ലൊരു ഒരു ഇന്ത്യൻ കടയാണ് ഇന്ത്യൻ സ്പൈസ്. അപ്പം അവിടെ അത്യാവശ്യം നമുക്ക് കിട്ടുന്ന സാധനം മേടിച്ചിട്ടുണ്ട്. കാരണം ഷോർട്ടേജ് സാധ്യത നമുക്ക് കണക്കിലെടുത്താണ് മേടിച്ചേക്കുന്നത്. എന്നാലും നമ്മൾ അധികം മേടിച്ചിട്ടുമില്ല.
അപ്പൊ ഗൈസ് ഞാൻ ഈ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് അറിയാം, എന്നാലും സൂക്ഷിക്കുക. ഇവിടെയാണെങ്കിലും 6 മാസത്തേന് ഇവിടുത്തെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സിറ്റിസനെ അല്ലാതെ ഇങ്ങോട്ടേക്ക് കയറ്റുന്നില്ലെന്നും പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദിസ് എമിൻ ഫ്രം എമിറേറ്റ്സ് വ്ലോഗ് സൈനിങ് ഔട്ട്. ബൈ.